ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ വെള്ളപ്പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പോളയാണിത്. പണ്ടൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത്. ഈ ഒരു മാവ് കുടുക്കയിൽ മാവ് കലക്കി വെച്ചിട്ട് നമുക്ക് നോമ്പ് ലാസ്റ്റ് വരെ ഈ ഒരു പോള ചുട്ടെടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നല്ല അടിപൊളി പോളയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. കപ്പ് പച്ചരിയാണ് അരച്ചിട്ടുള്ളത്. നല്ല വൈറ്റ് പച്ചരി തന്നെ എടുക്കണം. പിന്നെ ഒരു കപ്പ് പൊന്നിയരി, ചോറ് വെക്കുന്ന പൊയിങ്ങലരിയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. നല്ലോണം കഴുകി ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഒരു 3-4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചാൽ മതി. ഇനി വേണ്ടത് തേങ്ങയുടെ വെള്ളമാണ്. 1/2 കപ്പ് തേങ്ങാ വെള്ളമാണ് അരച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ 1/4 ടീസ്പൂണ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര 5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി 2 പപ്പടം ഇതാ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തലേ ദിവസമാണ് ഇതും നമ്മൾ ചെയ്ത് വെക്കുന്നത്. വിറ്റേ ദിവസമാണ് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈസ്റ്റിൻ്റെ ഈ ഒരു കൂട്ടിത ഈ ഒരു രീതിയിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിയും ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പകുതി ഈസ്റ്റിൻ്റെ വെള്ളം ചേർത്തിട്ട് നല്ലോണം തന്നെ അരച്ചെടുക്കണം. 3rd ബാച്ച് അരി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതാ ഇതുപോലുള്ള കുടുക്കയിലാണ് ഒഴിച്ച് വെക്കുന്നത്. പണ്ടൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. ഈ ഒരു കുടുക്ക നമ്മൾ നോമ്പ് ലാസ്റ്റ് വരെ കഴുകാതെ ഇതിൽ തന്നെയാണ് ഒഴിച്ച് വെക്കാറ്. ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഓരോരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ പോള നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇനി അടുത്ത ബാച്ചും അരിയും കൂടി നമുക്ക് നല്ലവണ്ണം തന്നെ അരച്ചെടുക്കാം. അതിലേക്ക് ഈ ഒരു മാവിനാവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള തേങ്ങയുടെ വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഇതും കൂടി അരച്ചെടുക്കണം. വെക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിത് മിക്സിയിലെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു അരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ഇപ്പോൾ 1/2 കപ്പ് തേങ്ങാവെള്ളവും 1/2 കപ്പ് സാദാ പച്ചവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയായി പോകരുത്. ഈ ഒരു ലൂസിലാണ് നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത്. ഇനി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു തുണി വെച്ചിട്ട് ഒന്ന് കെട്ടി വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് അടച്ചു വെക്കുന്നത്. അല്ല, സാദാ മൂടി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കണം. വിറകടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ നല്ലതാണ്. ചൂടുള്ള സ്ഥലത്താകുമ്പോൾ പെട്ടെന്ന് ഇത് നല്ലോണം പൊങ്ങി വന്നോളും. നിങ്ങളിപ്പം കാണുന്നത് 6 മണിക്കൂറിന് ശേഷമുള്ള മാവാണ്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. പ്ലേറ്റോ ബൗളോ എന്തെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ തടവി കൊടുക്കണം. അതിലേക്ക് ഇതാ ഈ ഒരു മാവ് ഇതുപോലെ വേണം കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട്. മുകളിൽ നിന്ന് ഇതുപോലെ എടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഒന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്. ഇതിൻ്റെ ഈ ഒരു പൊങ്ങി വന്ന ഈ ഒരു പതയാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ ഏകദേശം ഒരു 1/2 ഭാഗത്തോളം നമ്മൾ ഇത് ഇപ്പം വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും ഇത് വേവുന്ന സമയത്ത്. ഇനി നമ്മളിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നമ്മുടെ മൂടിച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. പാത്രത്തിൻ്റെ 3/4 ഭാഗമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമ്മുടെ മൂടിച്ചെമ്പിൽ വെച്ചിട്ടിത് നല്ലോണം ആവി കയറ്റി ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. പോള ഇതാ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇത് പാത്രത്തിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. ഞാനിതാ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് ഇപ്പോൾ അടുത്ത റെഡിയാക്കിയെടുക്കാൻ പോകുന്നത്. മുകളിൽ നിന്നും ഇതുപോലെ പത മാത്രം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഓയിലോ നെയ്യോ തടവാൻ വിട്ടുപോകരുത് പാത്രത്തിലേക്ക്. ഇത് കുറച്ച് കട്ടിയില്ലാത്ത പോളയാണ് നമ്മൾ റെഡിയാക്കിയെടുക്കാൻ പോകുന്നത്.
രണ്ടാമത്തെ പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കുടുക്കയിൽ കുറച്ച് മാവ് അടിയിലായിട്ടുണ്ടാകും. ഇനി ഈ ഒരു കുടുക്ക നമ്മൾ നോമ്പ് 30 വരെ ഇതുപോലെ കൈകാതെ തന്നെയാണ് വെക്കുക. ഈ ഒരു കുടുക്കയിൽ തന്നെയാണ് പിറ്റേ ദിവസവും നമ്മൾ ഇതുപോലെ അരി അരച്ച് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് പിറ്റേ ദിവസം ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ നന്നായി വരികയാണ് ചെയ്യുക ഈ ഒരു പോള ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു കുടുക്ക നമ്മൾ നോമ്പ് 30 കൈകാതെ തന്നെ വെക്കും. അപ്പോൾ ഈസ്റ്റിൻ്റെയും പപ്പടത്തിൻ്റെ അളവൊക്കെ കുറച്ച് നമുക്ക് പിന്നെ ഈസ്റ്റും പപ്പടവും ഒന്നും കൂട്ടാതെയുള്ള നല്ല അടിപൊളി പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.